ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാതരം ചെടികൾക്കും പറ്റിയ നല്ലൊരു ജൈവവളം നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ചെടികളൊക്കെ നന്നായിട്ട് വളരാനും നല്ല പൂക്കൾ ഉണ്ടാവാനും അതുപോലെ ഉണ്ടാവുന്ന ആ പൂക്കൾ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാനൊക്കെ ഈ ഒരു വളം നല്ലതാണ്. ഈ വളത്തിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ചെടികളുടെ ഇലകളൊക്കെ നന്നായിട്ട് വളരാനും പ്രത്യേകിച്ച് മുരടിച്ച് നിൽക്കുന്ന റോസ് ചെടികളിലൊക്കെ ഇലകൾ വരാനും അതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഏറ്റവും നല്ലൊരു വളമാണ്. ഇതൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഈ വളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയും. നമുക്കിതിൻ്റെ റിസൾട്ടും പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. എല്ലാതരം ചെടികൾക്കും പറ്റിയൊരു വളമാണ്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ചെടികളുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രം ഈ വളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഈ ഡെയ്സി ചെടിയുടെ തൈകളിലാണ് ഇപ്പോൾ ഇതുപോലെ നിറയെ മൊട്ടുകൾ വന്നിട്ടുള്ളത്. ഇത് ഗ്ലാസ്സിൽ നട്ടുവെച്ചിട്ടുള്ള ചെറിയൊരു തൈയാണ്. ഇതിൽ കണ്ടോ നിങ്ങൾ, നിറയെ മൊട്ടുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വളത്തിൻ്റെ ഗുണം. ചെടികൾ നന്നായിട്ട് വളരാനും അതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനിന്നീ കാണിക്കാൻ പോകുന്ന വളം ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ചെറിയ ചെടികളിലാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നൊരു വളമാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം കടലപ്പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ പിണ്ണാക്ക് ചേർക്കുന്നത് ഇലകളിലെ മഞ്ഞളിപ്പൊക്കെ മാറി ഇലകളും ചെടികളൊക്കെ നന്നായിട്ട് വളരാൻ സഹായിക്കും. ഇനി ചേർക്കുന്നത് പയറാണ്. പയർ ചെടികൾക്ക് നല്ലൊരു വളമാണ്. പയറിൽ ധാരാളം പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചെടികൾ നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ 100 ഗ്രാം പിണ്ണാക്കിന് 1 പീസ് ശർക്കരയാണ് നമുക്ക് വേണ്ടത്. ഒരു വലിയ പീസ് ശർക്കരയാണ്. അപ്പോൾ ചെറിയ പീസാണെങ്കിൽ 2 എണ്ണം എടുക്കാം. നമ്മൾ കൊടുക്കുന്ന വളങ്ങളിലെ ന്യൂട്രിയൻസൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് ശർക്കരയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വളത്തിൽ ശർക്കര ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റായ ഉള്ളിത്തൊലി, പഴത്തിൻ്റെ തൊലി, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി, ഇതെല്ലാം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിത്തൊലി എടുക്കുമ്പോൾ എല്ലാ ഉള്ളിയുടെയും തൊലികൾ എടുക്കാം. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും സവാളയുടെയും എല്ലാത്തിൻ്റെയും എടുക്കാം. പഴത്തൊലിയാണെങ്കിലും ഏത് പഴത്തിൻ്റെ തൊലി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിത്തൊലിയിലും പഴത്തൊലിയിലും ധാരാളം പൊട്ടാസ്യവും കാൽസ്യവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഉണ്ടായിട്ടുള്ള പൂക്കൾ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാനും സഹായിക്കും. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ്. പിന്നെ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതും കൂടി ഈ കഞ്ഞിവെള്ളത്തിലിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, വളരെ കുറഞ്ഞ അളവിൽ ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അരി കഴുകിയ വെള്ളമാണ്. അപ്പോൾ ഈ അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ നമ്മൾ 1-2 ദിവസത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാവും കൂടുതൽ നല്ലത്. ഈ വളത്തിൻ്റെ ക്വാളിറ്റി കൂടി കിട്ടാൻ അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ പഴകിയത് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇത് 5 ദിവസം വരെ അടച്ചു വെക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ടാവണം അടച്ചു വെക്കേണ്ടത്. ഈച്ചകൾ വന്നാൽ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദിവസവും ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പം നമ്മൾ ഈ വളം ഉണ്ടാക്കി വെച്ചിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. 5 ദിവസത്തിന് ശേഷം ഇത് നല്ലൊരു വളമായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം അരിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളതിൽ നിറയെ വെള്ളം ഒഴിച്ചു വെക്കാം. ഇതുപോലെ 2-3 തവണ അരിച്ചെടുത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരിച്ചെടുത്ത സ്ലറിയിൽ നിന്നും 1 കപ്പാണ് ഞാനിപ്പോൾ അളന്നെടുക്കുന്നത്. ഇതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 10 കപ്പ് വെള്ളം അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ച ചാണക സ്ലറിയാണ്. ഇതും 1 കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചാണക സ്ലറിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ നമ്മുടെ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെടികളുടെ വലിപ്പത്തിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. വലിയ ചെടികളാണെങ്കിൽ ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. പത്തിരട്ടിയെങ്കിലും വെള്ളം ചേർത്തിട്ടല്ലാതെ നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കരുത്. ഡൈല്യൂട്ട് ചെയ്യാതെ ഒഴിച്ചു കൊടുത്താൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ പൂക്കളും ചെടികളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.